ഇപ്പൊ സത്യന് തോന്നുന്നതിന്റെ ആയിരം ഇരട്ടി വേദന ഉള്ളിൽ ഒതുക്കിയ. ഞാനന്ന് സത്യനോട് ഓരോന്ന് കരഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിനോടൊന്ന് പ്രതികരിക്കാൻ പോലും സത്യം കൂട്ടാക്കിയില്ല. എന്നിട്ട് സത്യൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായ മറുപടി പറയണോന്നാണോ? മനസ്സില്ല എനിക്ക്. എന്നോട് നീ പ്രതികാരം ചെയ്യാണല്ലേ, ആയിക്കോളൂ. പക്ഷേ ദൈവത്തെ ഓർത്ത് ഒരു കാര്യം മാത്രം നീ തുറന്നു പറയണം. എന്താ? നീയും അഭിലാഷും തമ്മിൽ പ്രണയമാണോ? നന്ദു, അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. അത് മാത്രം നീ എന്നോട് തുറന്നു പറയണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന എന്താ ചിന്തിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല സിസ്റ്റർ, ചിന്തിക്കാൻ എനിക്ക് എന്താ ഉള്ളത്? കഴിഞ്ഞ കാലം പോലും എന്റെ മനസ്സിൽ നിന്ന് പാടെ മാഞ്ഞു പോയതല്ലേ. അതോർത്താണോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അതോ കമ്മീഷണർ സാറിനെ കുറച്ചു ദിവസമായിട്ട് കാണാത്തതിന്റെ വിഷമമാണോ? ഞാൻ അന്നേ പറഞ്ഞതാ കുട്ടിയോട്, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന്. അർഹതപ്പെടാത്ത സ്വപ്നങ്ങളും കൊണ്ട് നടന്നാൽ നമുക്കൊരിക്കലും സന്തോഷം കിട്ടാനേ പോകുന്നില്ല. എനിക്ക് സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നുമില്ല സിസ്റ്റർ. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താനാവുന്ന പ്രതീക്ഷ മാത്രമാ എനിക്കിതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ആ പ്രതീക്ഷയുമില്ല എനിക്ക്. സ്വയം ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാതെ ജീവിക്കാൻ അവിധി. കുട്ടിക്ക് ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തിനും ഏതിനും സത്യൻ സാറിനെ ആശ്രയിക്കുന്നതാ എല്ലാത്തിനും കാരണം. പിന്നെ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? ചാരുലത ജനിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് കൽക്കട്ടയിലാണെന്നല്ലേ പറയുന്നത്? സ്വന്തം നാട്ടിലെത്താൻ പറ്റിയാൽ തന്നെ മറന്നുപോയതെല്ലാം നിനക്ക് ഓർത്തെടുക്കാൻ പറ്റും. എനിക്കങ്ങനെയാ തോന്നുന്നത്. പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടെത്താൻ എളുപ്പമാവും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അവരൊക്കെ ചിലപ്പോ നിന്നെ തെരഞ്ഞ് മടുത്തിട്ടുണ്ടാവും. ചിലപ്പോ ആയിരിക്കും അല്ലേ. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ എന്നേ വീട്ടുകാരെ തേടി നാട്ടിലേക്ക് പോയേനെ. അല്ലാതെ വല്ലവർക്കും ഭാരമായിട്ട് വല്ലയിടത്തും താമസിച്ച് പഴിയും പരാതിയൊക്കെ കേൾക്കേണ്ട കാര്യം എന്താ? എന്നാലും മാധവേട്ട, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദു ഡോക്ടർ അഭിലാഷിനെയും കൂട്ടി ഇങ്ങോട്ട് കയറി വരുമെന്ന്.
വന്നത് നന്നായിന്നോ മോശമായിന്നോ എന്താ നിന്റെ അഭിപ്രായം? ഈ മാധവേട്ടന്റെ കാര്യം വന്നത് നന്നായി എന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. എനിക്കറിയാലോ നിന്റെ മനസ്സ്. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നമ്മുടെ മനസ്സ് നന്ദു വായിച്ചതുപോലെയാ ഇന്ന് എനിക്ക് തോന്നിയത്. നമ്മുടെ മോളല്ലേ അവള്. ചിലപ്പോ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങള് അവളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. മാധവേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നല്ല ചേർച്ചയായിരുന്നു നന്ദവും ഡോക്ടർ അഭിലാഷും തമ്മില്. രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്ന ആ വരവൊന്നു കാണണായിരുന്നു മാധവേട്ടൻ. എന്തൊരു ഐശ്വര്യമായിരുന്നോ. എന്നും അവരെ ഇങ്ങനെ ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ. അങ്ങനെ പറഞ്ഞ് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല മാധവേട്ട. നമ്മളല്ലേ മുൻകൈ എടുക്കേണ്ടത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവരുടെയും മനസ്സിലുണ്ടെങ്കിലോ, നമ്മളോട് അവർക്കത് പറയാൻ ഒരു മടി കാണും. ശരിയാ നീ പറഞ്ഞത്. ഒരുപക്ഷെ ഈ വരവിലൂടെ അത് പറയാതെ പറയാനാവും അവർ ശ്രമിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാവാനും മതി. എന്തായാലും തമ്മിൽ അടുപ്പില്ലെങ്കില് അഭിലാഷിനെ നന്ദു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരില്ലായിരുന്നല്ലോ. മാത്രമല്ല കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരല്ലേ അവര്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പഠിക്കുന്ന കാലത്ത് പരസ്പരം അടുപ്പം തോന്നിയിരിക്കാനും മതി. അതാ ഞാൻ പറഞ്ഞത്, ഇനി കാത്തിരിക്കണ്ടെന്ന്. സമയം പോലെ ഞാൻ നന്ദുവിനോടൊന്ന് സംസാരിക്കട്ടെ. അതിപ്പോ വേണ്ട ഭാഗി. നമ്മുടെ തീരുമാനങ്ങൾ എന്തായാലും നന്ദു അതിനെതിരായിട്ട് നിൽക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ആദ്യം ഞാൻ അഭിലാഷിന്റെ മനസ്സൊന്ന് അറിയട്ടെ, അതാണ് പ്രധാനം. മോനെ, നമ്മുടെ നന്ദുവും ഡോക്ടർ അഭിലാഷും തമ്മില് അവൾക്ക് ഇതിലും ചേരുന്ന മറ്റൊരു ബന്ധം വേറെ കിട്ടാനില്ല മോനെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ എന്നെ വീട്ടുകാരെ തേടി നാട്ടിലേക്ക് പോയാനെ. അല്ലാതെ വല്ലവർക്കും ഭാരമായിട്ട് വല്ലയിടത്തും താമസിച്ച് പഴിയും പരാതിയും ഒക്കെ കേൾക്കേണ്ട കാര്യം എന്താ?
പറ്റുന്നില്ല എനിക്കിത്. നന്ദിതയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയൂ? പണ്ടേ അവള് വാശിക്കാരിയാണെന്ന് എനിക്കറിയായിരുന്നു. എന്നാലും സത്യനോടുള്ള വാശി തീർക്കാൻ അവൾ ഇങ്ങനെ ഒരു വഴിയെ കണ്ടെത്തിയുള്ളൂ. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി സത്യ, നന്ദിതയ്ക്ക് ഒരിക്കലും ഡോക്ടർ അഭിലാഷിനോട് പ്രണയമോ താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല അവൾ ഈ ബന്ധത്തിന് നിന്നു കൊടുക്കുന്നത്. സത്യനോടുള്ള വാശി തീർക്കാൻ മാത്രമാണ്. വാശി തീർക്കാൻ സ്വന്തം ജീവിതം കൊണ്ടാണോ കളിക്കുന്നത്? അതെങ്കിലും നന്ദു ഓർക്കണമായിരുന്നു. ഡോക്ടർ അഭിലാഷുമായിട്ടുള്ള വിവാഹത്തിന് നന്ദു സമ്മതിച്ചാൽ തകരാൻ പോകുന്നത് ഒന്നല്ല, മൂന്ന് ജീവിതങ്ങളായിരിക്കും. നന്ദു ഇല്ലാത്ത എന്റെ ജീവിതം ഒരു ജീവിതമേ ആയിരിക്കില്ല. എന്ത് വാശി കാണിച്ചാലും എന്നോടുള്ള സ്നേഹം നന്ദുവിന്റെ മനസ്സിലുള്ളിടത്തോളം കാലം മറ്റൊരാൾക്കൊപ്പം അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇതിനിടയിൽപ്പെട്ട് തകരാൻ പോകുന്നത് ഒന്നും ഒന്നും അറിയാത്ത ഡോക്ടർ അഭിലാഷിന്റെ ജീവിതമായിരിക്കും. ഇത് വലിയ തലവേദനയായല്ലോ. ഏത് നേരത്താണോ ഇതിനെ ഇതിനകത്ത് എത്തി താമസിപ്പിക്കാൻ തോന്നിയത്? സത്യം ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ നന്ദിതയോട്. ണല്ലോ. ഹലോ, കമ്മീഷണർ സത്യജിത്ത് സ്പീക്കിംഗ്.
നടത്തിയ കാര്യം? മദറാ വിളിച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചാരുലത അവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ബഹളം വെച്ചു. എങ്ങോട്ട് പോവാൻ? അതൊന്നും അറിയില്ല. ഏതായാലും ബഹളം വെച്ച അവളെ ഒരുവിധം അവര് മുറിയിലിട്ട് പൂട്ടിയിരിക്കുക. അതിനു മാത്രം പ്രശ്നമുണ്ടാക്കിയോ അവളെ? ഉണ്ടാക്കി കാണാനാണ് സാധ്യത. മദർ വല്ലാതെ റഫായിട്ട് സംസാരിച്ചത്. ആ സ്ത്രീക്ക് റഫായിട്ട് സംസാരിക്കാൻ പ്രത്യേകിച്ച് കാര്യം വല്ലതും വേണോ? അതുവരെ ചെന്ന് കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചേ മതിയാവും. നമുക്കിപ്പൊ തന്നെ പോയാലോ? അല്ലലിന്റെ അത് എന്താ സത്യ? ഞാൻ കോൺവെന്റിലേക്കില്ല, ലിൻഡ തനിയെ ചെന്ന് കാര്യങ്ങളൊന്നും അറിയണം. അതെന്താ, സത്യന് മറ്റെന്തെങ്കിലും തിരക്കുണ്ടോ? അതല്ല. പിന്നെ ഞാൻ വന്നാ ശരിയാവില്ല. വീട്ടിലെ അവസ്ഥ ലിൻഡയ്ക്ക് അറിയാത്തോണ്ടാ. കൊള്ളാം, വീട്ടിലെ അവസ്ഥ എനിക്കറിയത്തില്ലെന്നോ? അതല്ല ലിൻഡ, അന്ന് ബീച്ചിൽ വെച്ച് ആ ഗുണ്ടകളുമായിട്ട് പ്രശ്നം ഉണ്ടായതിനു ശേഷം വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചാരുലതയുടെ പ്രശ്നത്തിൽ അച്ഛൻ ഇടപെട്ടിരുന്നു. എന്നിട്ട് ഓർമ്മ വച്ചതിന് ശേഷം ആദ്യമായിട്ട് അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. മേലിൽ ഔദ്യോഗികമല്ലാത്ത ഒരു കാര്യത്തിലും ചാരുലതയുടെ കേസിൽ ഞാൻ ഇടപെടരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് സത്യൻ എങ്ങനെയാ ചാരുലതയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുക? ഈ ഒരു പേരും പറഞ്ഞ് സത്യം കൂടി കൈയൊഴിഞ്ഞാൽ കഷ്ടമായി പോവുള്ളൂ ആ കുട്ടിയുടെ കാര്യം. എനിക്കറിയാം, പക്ഷേ ഞാനിപ്പോ കോൺവെന്റിലേക്ക് വന്നാ അത് വീട്ടിലറിയും. അച്ഛനെ ഞാൻ ധിക്കരിച്ചത് വലിയ പ്രശ്നമായിട്ട് മാറും. കോൺവെന്റിൽ നിന്ന് മദർ സുപ്പീരിയർ ഫോണിൽ വിളിച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ പിന്നെ പോവാതിരിക്കുന്നത് മര്യാദയാണോ സത്യ? അത് പറഞ്ഞ മേനോ സാറിന് മനസ്സിലാവില്ലേ? പിന്നെന്താ? അതുമാത്രമല്ല, കോൺവെന്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടിട്ട് ചാർലത് ഇപ്പൊ ഏത് മാനസികാവസ്ഥയിലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സത്യനും കൂടെ ഉണ്ടെങ്കിൽ അവളെ ഹാൻഡിൽ ചെയ്യാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിരുന്നു. എന്നാ ഞാൻ വൈകും ഡ്രസ് മാറിയിട്ട് വരാം. എന്തൊക്കെയാ ചാരുലത ഇവിടെ കാട്ടിക്കൂട്ടിയത്? എത്ര നന്നായിട്ടാ ഇവിടെ എല്ലാവരും ചാരുലതയെ നോക്കുന്നത്! അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാമോ? ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാനാ ഞാൻ പോകാന്ന് കരുതിയത്. അതുമല്ല, ആരാ ചാരുലതയ്ക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു തന്നത്? ചാരുലത ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയാല് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി മാറാൻ പോകുന്നത്. എനിക്ക് എന്റെ നാട്ടിൽ പോയാ മതി സാർ. അവിടെ എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അന്ന് കൽക്കട്ടയിൽ എന്നെയും കാത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ സാർ? എന്ന ചാരുലതയ്ക്ക് എന്താ ഉറപ്പ്? ഒരു പക്ഷേ ചാരുലതയ്ക്ക് വേണ്ടപ്പെട്ടവർ ഈ നാട്ടിലാണുള്ളതെങ്കിലോ?